ഹലോ സ്റ്റുഡൻസ്, വാഷർ മെത്തേഡ് നോട്ട്സ് തന്നിട്ടുണ്ടായിരുന്നു. നോട്ട്സ് നിങ്ങൾ എല്ലാവരും കംപ്ലീറ്റ് ചെയ്തു എന്ന് കരുതുന്നു. ഒരു പ്രോബ്ലവും നമ്മൾ അതിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് അസൈൻമെൻ്റ് ആയിട്ട് നിങ്ങൾ സബ്മിറ്റ് ചെയ്യുകയൊക്കെ ചെയ്തതാണ്. അപ്പം എല്ലാം നിങ്ങളുടെ നോട്ട്ബുക്കിലുണ്ടാവണം. നമ്മൾ കണ്ടിന്യൂ ചെയ്യുകയാണ്, കണ്ടിന്യൂസ് ആയിട്ട് തന്നെ നോട്ട്സ് ചെയ്താൽ അടുത്ത ക്വസ്റ്റ്യൻ വാഷർ മെത്തേഡിൽ ചെയ്യാനുള്ളതാണ്. തൊട്ടുമുമ്പ് ചെയ്തത് വൈ ആക്സിസിന് റെവല്യൂഷൻ വരുമ്പോഴത്തെയായിരുന്നു. ഇനി എക്സ് ആക്സിസിന് റെവല്യൂഷൻ ആകുമ്പോഴത്തെ ഒരു പ്രോബ്ലമാണ്. ഇന്റഗ്രേഷൻ വൈക്കാണ് കഴിഞ്ഞ പ്രോബ്ലത്തിൽ ചെയ്തത്. ഇന്റഗ്രേഷൻ എക്സിനായിരിക്കും, അതിനനുസരിച്ചുള്ള വ്യത്യാസങ്ങൾ ഉണ്ടാവും. ക്വസ്റ്റ്യൻ ഇതാണ്: റീജിയൻ ബൗണ്ടഡ് ബൈ ദ കർവ്സ് വൈ ഈക്വൽ ടു എക്സ് സ്ക്വയർ പ്ലസ് വൺ ആൻഡ് വൈ ഈക്വൽ ടു മൈനസ് എക്സ് പ്ലസ് ത്രീ ഈസ് റിവോൾവ്ഡ് അബൌട്ട് ദ എക്സ് ആക്സിസ്, ഫൈൻഡ് ദ വോളിയം ഓഫ് ദ സോളിഡ് ജനറേറ്റഡ്. അപ്പൊ ആദ്യം നമുക്ക് കർവ്സ് പ്ലോട്ട് ചെയ്യണം. ആദ്യം കാണുന്നത് വൈ ഈക്വൽ ടു എക്സ് സ്ക്വയർ പ്ലസ് വൺ എന്നാണ്. വൈ ഈക്വൽ ടു എക്സ് സ്ക്വയർ പ്ലസ് വൺ അതൊരു പരാബോളയാണ് എന്ന് കണ്ടപ്പോൾ മനസ്സിലായി കാണും. നമുക്ക് വരയ്ക്കണമെങ്കിൽ അതിനെ സ്റ്റാൻഡേർഡ് ഫോമിൽ എഴുതണം. എക്സ് സ്ക്വയർ ഈക്വൽ ടു വൈ മൈനസ് വൺ എന്ന് മാറ്റി എഴുതിയാൽ ആ പരാബോള എന്ത് സ്വഭാവമുള്ളതാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാം. ഈസ് എ പരാബോള, ഈസ് എ പരാബോള എന്ന് മാത്രമല്ല നമുക്ക് കുറേ കാര്യങ്ങളും കൂടെ മനസ്സിലായി. വിത്ത് വെർട്ടെക്സ്, വിത്ത് വെർട്ടെക്സ്, വെർട്ടെക്സ് എന്തായിരിക്കും ആ പരാബോളയുടെ വെർട്ടെക്സ്? എക്സ് സ്ക്വയർ, അപ്പോൾ എക്സ് കോർഡിനേറ്റിൽ സീറോ, വൈ മൈനസ് വൺ എന്ന് കാണുന്നു. അതുകൊണ്ട് വൈ മൈനസ് എച്ച്, എക്സ് മൈനസ് കെ, വൈ മൈനസ് എച്ച് എന്നൊക്കെയാണ് വരാവുന്നത്. അപ്പോൾ വൈ മൈനസ് ഓഫ് എന്നെഴുതിയേക്കുന്നതിൽ മിച്ചമുള്ള കോൺസ്റ്റന്റ് സീറോ വൺ വെർട്ടെക്സ് ആയിട്ടുള്ള പരാബോളയാണ്. ഇനി എക്സ് സ്ക്വയർ ഈക്വൽ ടു വൈ കോഎഫിഷ്യന്റ് പോസിറ്റീവ് ആണ്, ഓപ്പൺ അപ്വേർഡ്സ്. എക്സ് സ്ക്വയർ ഈക്വൽ ടു ഓപ്പൺ അപ്വേർഡ്സ്. പിന്നെ സിമട്രി ഏത് ആക്സിസിനാണ് എന്നുകൂടെ പറയാം. ഇതിന്റെ ആക്സിസ് ഏതായിരിക്കും? എക്സ് സ്ക്വയർ ഈക്വൽ ടു വൈ സ്ക്വയർ ഈക്വൽ ടു എന്ന് പറഞ്ഞാൽ റൈറ്റ് സൈഡിലേക്കോ ലെഫ്റ്റ് സൈഡിലേക്കോ, എക്സ് സ്ക്വയർ ഈക്വൽ ടു എന്ന് പറഞ്ഞാൽ പൊക്കത്തിലേക്കോ താഴേക്കോ. അപ്പോൾ സിമട്രിക്ക് അബൌട്ട് ദ സിമട്രിക്ക് അബൌട്ട് ദ വൈ ആക്സിസ്, സിമട്രിക് പൊക്കത്തിലേക്ക് തുറന്നിരിക്കുന്നു, സിമട്രിക് അബൌട്ട് ദ വൈ ആക്സിസ്, അബൌട്ട് ദ വൈ ആക്സിസ്. വൈ ആക്സിസിന് സിമട്രിക്കാണ്, പോസിറ്റീവ് വൈ ആക്സിസിലാണ്. സീറോ വൺ ആ വെർട്ടെക്സ്, അതിന് പൊക്കത്തിലേക്ക്. അപ്പൊ പോസിറ്റീവ് വൈ ആക്സിസിലാണ് കൂടുതൽ പോർഷൻ. അപ്പൊ പരാബോളയെ പറ്റി ഇത്രയും കാര്യങ്ങൾ മനസ്സിലാക്കി നമ്മൾ വെച്ചിരിക്കുകയാണ്. ദെൻ വി ക്യാൻ ഡ്രോ ദ സ്ട്രെയിറ്റ് ലൈൻ വൈ ഈക്വൽ ടു മൈനസ് എക്സ് പ്ലസ് ത്രീ എന്നാണ് സ്ട്രെയിറ്റ് ലൈൻ തന്നിരിക്കുന്നത്. സ്ട്രെയിറ്റ് ലൈൻ എളുപ്പമുണ്ട്, നമുക്ക് രണ്ട് പോയിന്റ്സ് കിട്ടിയാൽ മതി. അപ്പൊ ഇങ്ങനെ ഒരു ടേബിൾ ആയിട്ട് എഴുതുവാണെങ്കിൽ ഭംഗിയായിരിക്കും. എക്സ് വൈ, എക്സ് സീറോ കൊടുത്താൽ വളരെ എളുപ്പമെന്ന് വൈ ഈക്വൽ ടു ത്രീ എന്ന് കിട്ടും. വൈ സീറോ എന്ന് കൊടുത്താൽ മൈനസ് എക്സ് പ്ലസ് ത്രീ ഈക്വൽ ടു സീറോ, എക്സ് ഈക്വൽ ടു ത്രീ എന്ന് കിട്ടും. അപ്പൊ അത് ത്രീ സീറോയിൽ കൂടെയും സീറോ ത്രീ കൂടെയും പാസ് ചെയ്യുന്ന സ്ട്രെയിറ്റ് ലൈൻ ആണ്. ദെൻ യു ക്യാൻ പ്ലോട്ട് ദ ഗ്രാഫ് ലൈക്ക് ദിസ്. ഇതായിരിക്കും നമ്മൾ വരയ്ക്കാൻ പോകുന്ന ഗ്രാഫ്. പരാബോള സീറോ വൺ വെർട്ടെക്സ് ഓപ്പൺ അപ്വേർഡ്സ്, സിമട്രിക് അബൌട്ട് ദ പോസിറ്റീവ് വൈ ആക്സിസ്, നെഗറ്റീവ് വൈ ആക്സിസിന്റെ സ്ഥലത്ത് പോർഷൻ ഇല്ല. ദെൻ സ്ട്രെയിറ്റ് ലൈൻ ത്രീ സീറോയിൽ കൂടെ പാസ് ചെയ്യുന്നു, സീറോ ത്രീ കൂടെ പാസ് ചെയ്യുന്നു. വൺ ടു ത്രീ, ഒരു ചെറിയ പ്രശ്നമുള്ളത് നമ്മൾ യൂണിറ്റ് സെയിം ആയിരിക്കണം. അപ്പോൾ വണ്ണ് സീറോ വണ്ണിന് വേണ്ടി ഞാൻ മാർക്ക് ചെയ്ത വണ്ണ് അവിടെ കിടപ്പുണ്ട്. അപ്പോൾ ആ ഡിസ്റ്റൻസിൽ തന്നെ മാർക്ക് ചെയ്യണം. ഇത് വണ്ണ് ടു ത്രീ. അപ്പോൾ ഈ രണ്ട് പോയിന്റ്സിൽ കൂടെ പാസ് ചെയ്യുന്ന സ്ട്രെയിറ്റ് ലൈൻ ആണ് നമുക്ക് ആവശ്യമുള്ളത്. റീജിയൻ ബൗണ്ടഡ് ബൈ, റീജിയൻ ബൗണ്ടഡ് എന്ന് പറഞ്ഞാൽ ഈ സ്ട്രെയിറ്റ് ലൈൻ ഇങ്ങനെ എക്സ്റ്റെൻഡ് ചെയ്യാം, പരാബോള ഇങ്ങനെ പോയി എവിടെയെങ്കിലും ഈ സ്ട്രെയിറ്റ് ലൈനെ മീറ്റ് ചെയ്യും. അപ്പോൾ ഇത് രണ്ടും മാത്രം ബൗണ്ടറി ആയിട്ടുള്ളത്, ഈ പരാബോളയും ഈ സ്ട്രെയിറ്റ് ലൈനും മാത്രം ബൗണ്ടറി ആയിട്ടുള്ള റീജിയൻ എന്ന് പറഞ്ഞാൽ ഞാനിപ്പോൾ ഷെയ്ഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അത് രണ്ടും ബൗണ്ടറി ആയിട്ട് ക്ലോസ്ഡ് ആയിട്ട് ഒരു റീജിയൻ ഇത് മാത്രമേ നമുക്ക് ഉള്ളൂ. ദെൻ ദാറ്റ് റീജിയൻ ഈസ് റിവോൾവ്ഡ് അബൌട്ട് ദ എക്സ് ആക്സിസ്, ഈ റീജിയൻ എക്സ് ആക്സിസിന് ചുറ്റുമാണ് ഇപ്പോൾ റിവോൾവ് ചെയ്യുന്നത്. ആക്സിസ് ഓഫ് റെവല്യൂഷൻ ദിസ് റീജിയൻ ഈസ് റിവോൾവ്ഡ് അബൌട്ട് ദ എക്സ് ആക്സിസ്. അപ്പോൾ ആക്സിസ് തൊട്ടല്ല നമ്മുടെ റീജിയൻ ഇരിക്കുന്നത്, അപ്പോൾ ആക്സിസ് ബോർഡർ അല്ല, ഇങ്ങനെയാണ് കിടന്ന് കറങ്ങുന്നത്. അപ്പം ഇതിനിടയ്ക്കൊരു ഗ്യാപ്പ് ഉണ്ടാവും. സോളിഡ് എന്നാന്ന് വരച്ച് കാണിക്കാൻ വളരെ പ്രയാസമുണ്ട്.
x x ആക്സിസിന് ഇറങ്ങുന്നെങ്കിൽ x ന് ഇന്റഗ്രേഷൻ. അപ്പൊ നമുക്ക് x ലെ ഇന്റഗ്രേഷൻ ഇന്റഗ്രാൻഡ് വരുന്ന മുഴുവനും എക്സിലാണ്. അപ്പോൾ വൈ ആക്സിസിന് പാരലലായിട്ടാണ് നമ്മളുടെ റേഡിയസ് ഓഫ് എ ക്രോസ് സെക്ഷൻ മെഷർ ചെയ്യുന്നത്. ഇവിടെ ഏതെങ്കിലും ഒരു സ്ഥലത്ത് റേഡിയസ് ഓഫ് എ ക്രോസ് സെക്ഷൻ കാണുക. ആക്സിസ് എക്സ് ആക്സിസിൽ നിന്ന് മെഷർ ചെയ്യണം. വേറൊരു മെഷർ ഉപയോഗിച്ചാൽ നല്ലതായിരിക്കും. അപ്പോൾ നമുക്ക് റെഡ് കളർ ഉപയോഗിച്ച് റേഡിയസ്, ഔട്ടർ റേഡിയസ് ആൻഡ് ഇന്നർ റേഡിയസ്, ആക്സിസ് എക്സ് ആക്സിസിൽ നിന്ന് അത്രയും മാത്രം ആലോചിച്ചാൽ മതി. ആക്സിസ് എക്സ് എക്സിനാണ് ഇന്റഗ്രേഷൻ. അപ്പോൾ ഒരു പർട്ടിക്കുലർ എക്സിൽ ആക്സിസ് എക്സ് ആക്സിസിൽ നിന്ന് എക്സ് ആക്സിസിൽ വൈ ഈക്വൽ ടു സീറോ ഈ സർഫ് കർവിലേക്ക്, ഔട്ടർ കർവ് സ്ട്രെയിറ്റ് ലൈൻ ആണ്, വൈ ഈക്വൽ ടു ഇൻ ടേംസ് ഓഫ് എക്സ് ഇന്റഗ്രേഷൻ എക്സിലാണ് മൈനസ് എക്സ് പ്ലസ് 3 എന്ന് എഴുതുക. അപ്പൊ ഈ ഡിസ്റ്റൻസ് ആണ് നമ്മുടെ ക്യാപിറ്റൽ ആർ ഓഫ് എക്സ്. ഇപ്പൊ മാർക്ക് ചെയ്തത് ആക്സിസിൽ നിന്ന്, വേറെ ഒന്നും നിങ്ങൾ ആലോചിക്കണ്ട, ആക്സിസിൽ നിന്ന് ഔട്ടർ കർവിലേക്ക് മാർക്ക് ചെയ്യുക. അപ്പൊ ക്യാപിറ്റൽ ആർ ഓഫ് എക്സ് എന്തായി? ആർ ഓഫ് എക്സ് ഈക്വൽ ടു മൈനസ് എക്സ് പ്ലസ് 3 മൈനസ് 0 മൈനസ് എക്സ് പ്ലസ് 3 എന്ന് കിട്ടും. സ്മോൾ ആർ ഓഫ് എക്സ് എന്നാ? ആക്സിസിൽ നിന്ന് ഇന്നർ കർവിലേക്ക് മെഷർ ചെയ്യുന്നതാണ്. ഇത്രയും ഡിസ്റ്റൻസേ ഉള്ളൂ. സ്മോൾ ആർ ഓഫ് എക്സ്. വൈ ഈക്വൽ ടു 0 ഹിയർ. ദെൻ ഫ്രം ദ പരാബോള, പരാബോളയുടെ ഇക്വേഷൻ വൈ ഈക്വൽ ടു എക്സ് സ്ക്വയർ പ്ലസ് 1. അപ്പൊ ഇവിടെ വൈ ഈക്വൽ ടു എക്സ് സ്ക്വയർ പ്ലസ് 1. അപ്പൊ ആ ഡിസ്റ്റൻസ് സ്മോൾ ആർ ഓഫ് എക്സിനെ മെഷർ ചെയ്യും. ഇന്നർ റേഡിയസ് സ്മോൾ ആർ ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് സ്ക്വയർ പ്ലസ് 1. ദിസ് ഈസ് ദ ക്യാപിറ്റൽ ആർ ഈസ് ദ ഔട്ടർ റേഡിയസ്. ഇത് നോക്കി തന്നെ നിങ്ങൾക്ക് നോട്ട്സ് എഴുതാം. അതുകൊണ്ട് ഞാൻ ഇതിൽ തന്നെ എല്ലാം കംപ്ലീറ്റ് ആയിട്ട് എഴുതുകയാണ്. ഔട്ടർ റേഡിയസ്, ദിസ് ഈസ് ദ ഇന്നർ റേഡിയസ്. ഇന്നർ റേഡിയസ് സ്മോൾ ആർ എക്സ് ഈക്വൽ ടു എക്സ് സ്ക്വയർ പ്ലസ് 1. അപ്പോൾ അത് കിട്ടി. ഇനി നമുക്ക് വേണ്ടത് ഇന്റഗ്രേറ്റ് ചെയ്യണം. ഇന്റഗ്രേറ്റ് ചെയ്യുന്ന ഏത് വേരിയബിളിന്? എക്സ് ആക്സിസ് ആണ് ആക്സിസ് ഓഫ് റെവല്യൂഷൻ. അപ്പൊ എക്സിനാണ് ഇന്റഗ്രേഷൻ. അപ്പൊ നമുക്ക് ഇങ്ങനെ ഈ റീജിയനിൽ എക്സിന്റെ വേരിയേഷൻ അറിയണം. ഈ റീജിയനിൽ ഏറ്റവും ചെറിയ എക്സ് ഇതാ ഇതാണ്, ഏറ്റവും വലിയ എക്സ് ഇതാണ്. അപ്പോൾ കോർഡിനേറ്റ്സ് ഓഫ് ഇന്റഗ്രേഷൻ എ ബി എന്നാണ് നമ്മൾ നെയിം ചെയ്യുക. അപ്പൊ എയും ബിയും കിട്ടാൻ എന്ത് ചെയ്യും? എക്സ് കിട്ടണം ആ സ്ഥലത്തെ പോയിന്റ് ഓഫ് ഇന്റർസെക്ഷനിലെ. പോയിന്റ് ഓഫ് ഇന്റർസെക്ഷൻ കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ സോൾവ് ചെയ്യുന്നത് തന്നിരിക്കുന്ന കേസ് ഇന്റർസെക്ട് ചെയ്യുമ്പോഴാണ്. അപ്പൊ തന്നിരിക്കുന്ന കേസ് ഏതൊക്കെയാണ്? സോൾവിങ് വൈ ഈക്വൽ ടു എക്സ് ആണ് നമുക്ക് വേണ്ടത്. വൈ ഈക്വൽ ടു എക്സ് സ്ക്വയർ പ്ലസ് 1 ആൻഡ് വൈ ഈക്വൽ ടു മൈനസ് എക്സ് പ്ലസ് 3. വി ഗെറ്റ് പോയിന്റ്സ് ഓഫ് ഇന്റർസെക്ഷൻ. അപ്പൊ എന്ത് കിട്ടും? എക്സ് സ്ക്വയർ പ്ലസ് 1 ഈക്വൽ ടു മൈനസ് എക്സ് പ്ലസ് 3 എന്ന് കിട്ടും. അല്ലെങ്കിൽ എക്സ് സ്ക്വയർ പ്ലസ് എക്സ് പ്ലസ് 1 മൈനസ് 3, ദാറ്റ് ഈസ് മൈനസ് 2 ഈക്വൽ ടു 0 എന്ന് കിട്ടും. ഓർ ദാറ്റ് ഈസ് എക്സ് മൈനസ് 1, 1 ഉം 2 ഉം ആണ് നമുക്ക് നോക്കാം, ഇൻറ്റു എക്സ് പ്ലസ് 2 എന്ന് എഴുതിയാൽ ശരിയാവോ? സമ്മ് 1, പ്രോഡക്റ്റ് മൈനസ് 2 ഈക്വൽ ടു 0 ഇംപ്ലൈസ് എക്സ് ഈക്വൽ ടു 1 ആൻഡ് മൈനസ് 2 അറ്റ് ദ പോയിന്റ്സ് ഓഫ് ഇന്റർസെക്ഷൻ. സോൾവിംഗ് ദിസ് വി ഗെറ്റ് പോയിന്റ്സ് ഓഫ് ഇന്റർസെക്ഷൻ. പോയിന്റ്സ് ഓഫ് ഇന്റർസെക്ഷൻ മുഴുവനും വേണോ? നമുക്കില്ല. പോയിന്റ്സ് ഓഫ് ഇന്റർസെക്ഷൻ അവിടുത്തെ എക്സും വൈയും പറയാം, വളരെ എളുപ്പത്തിൽ പറയാം നമുക്ക്. പക്ഷെ എക്സ് മതി. പോയിന്റ് ഓഫ് ഇന്റർസെക്ഷനിൽ എക്സ് ഈക്വൽ ടു 1 മൈനസ് 2 എന്ന് കിട്ടി. ഫോർ എ ഈക്വൽ ടു ചെറുത് എ ഈക്വൽ ടു മൈനസ് 2 ആൻഡ് ബി ഈക്വൽ ടു 1. അപ്പൊ അത് വൈ എ ഈക്വൽ ടു മൈനസ് 2 ബി ഈക്വൽ ടു 1. ദെൻ ഇന്റഗ്രേറ്റ്. എ ഈക്വൽ ടു മൈനസ് 2 എവിടെയാണ്? ഈ കാണുന്നതാണ് എ ഈക്വൽ ടു മൈനസ് 2. ഹിയർ എ ഈക്വൽ ടു മൈനസ് 2. ബി അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഇത് എക്സ് ആണ്. വൈ കണ്ടുപിടിക്കാം. വൈ ഈക്വൽ ടു മൈനസ് എക്സ് പ്ലസ് 3 കൊടുത്താൽ മതി. മൈനസ് 2 മൈനസ് മൈനസ് 2 പ്ലസ് 3 ദാറ്റ് ഇസ് വൈ ഈക്വൽ ടു മൈനസ് ഓഫ് മൈനസ് 2. 2 പ്ലസ് 3 ഈക്വൽ ടു 5. വേണമെങ്കിൽ കോർഡിനേറ്റ്സ് എഴുതാം. എക്സ് ഈക്വൽ ടു മൈനസ് 2 ആൻഡ് വൈ ഈക്വൽ ടു 5 എന്ന് കോർഡിനേറ്റ്സ് എഴുതാം. പക്ഷെ അതിന്റെ ആവശ്യമില്ല, നമുക്ക് ഇവിടുത്തെ എക്സ് വാല്യൂ മാത്രം അറിഞ്ഞാൽ മതി. ആൻഡ് ഹിയർ ബി ഈക്വൽ ടു കാണുമ്പോഴും അറിയാം, ഹിയർ ബി ഈക്വൽ ടു അതിലെ വലിയ വാല്യൂ അല്ലേ റൈറ്റ് സൈഡിൽ വരണ്ടത്, ബി ഈക്വൽ ടു 1. അപ്പൊ എക്സ് കോർഡിനേറ്റ്സ് എഴുതണമെങ്കിൽ എക്സ് ഈക്വൽ ടു 1, വൈ ഈക്വൽ ടു മൈനസ് 1 പ്ലസ് 3 2. വൈ ഈക്വൽ ടു 2, 1 2 ആണ് പോയിന്റ്, അത് എഴുതണ്ട. നമുക്ക് ബി ഈക്വൽ ടു 1 മതി. ദെൻ വോളിയം ഈസ് ഒബ്ടെയിൻ ബൈ വാഷർ മെത്തേഡ്. വാഷർ മെത്തേഡ് ഉപയോഗിച്ചാൽ നമുക്ക് സോളിഡിന്റെ വോളിയം
പറയാം. ബൈ വാഷർ മെത്തേഡ് വി ഈക്വൽ ടു പൈ ഇൻറ്റു ഇൻ്റഗ്രൽ ഫ്രം എക്സിനെ ഇൻ്റഗ്രേഷൻ എബൌട്ട് ദ എക്സ് ആക്സിസ് എ ടു ബി ക്യാപിറ്റൽ ആർ ഓഫ് എക്സ് സ്ക്വയർ മൈനസ് സ്മോൾ ആർ ഓഫ് എക്സ് സ്ക്വയർ ഇൻറ്റു ടി എക്സ്. അങ്ങനെയാണ് നമുക്ക് വോളിയം കിട്ടുക. ദിസ് ഇസ് ഈക്വൽ ടു പൈ ഇൻറ്റു ഇൻ്റഗ്രൽ ഫ്രം എ ഈക്വൽ ടു മൈനസ് ടു ബി ഈക്വൽ ടു വൺ ക്യാപിറ്റൽ ആർ ഓഫ് എക്സ് ഇസ് ഔട്ടർ റേഡിയസ് മൈനസ് എക്സ് പ്ലസ് ത്രീ. അതിൻ്റെ സ്ക്വയർ വേണം. മൈനസ് എക്സ് പ്ലസ് ത്രീ ഹോൾ സ്ക്വയർ മൈനസ് സ്മോൾ ആർ ഓഫ് എക്സ് എന്ന ഇന്നർ റേഡിയസ് എക്സ് സ്ക്വയർ തൊട്ട് താഴെ കിടപ്പുണ്ട് എക്സ് സ്ക്വയർ പ്ലസ് വൺ അതിൻ്റെ സ്ക്വയർ. സിംപ്ലിഫൈ ചെയ്ത് നമുക്ക് ഇൻ്റഗ്രേറ്റ് ചെയ്യാം. ദിസ് ഇസ് ഈക്വൽ ടു പൈ ഇൻറ്റു ഇൻ്റഗ്രൽ ഫ്രം മൈനസ് ടു ടു വൺ മൈനസ് എക്സിൻ്റെ സ്ക്വയർ എക്സ് സ്ക്വയർ ദെൻ എ ബി ടേമിൽ ട്വൈസ് ത്രീ ഇൻറ്റു എക്സ് ഒരു ടൈം മൈനസ് എക്സ് ആണ്. അപ്പോൾ ദാറ്റ് വിൽ ബി നെഗറ്റീവ് മൈനസ് സിക്സ് എക്സ് പ്ലസ് നയൻ എന്നാവും. മൈനസ് ഓഫ് ഇപ്പം എല്ലാ ടേംസും മൈനസ് ആവും. എക്സ് സ്ക്വയറിൻ്റെ സ്ക്വയർ എക്സ് റേസ് ടു ഫോറ് മൈനസ് ടു എക്സ് സ്ക്വയർ മൈനസ് വൺ ഇൻറ്റു ഡി എക്സ് എന്ന് നമുക്ക് എഴുതാം. ഓർ ഇറ്റ് ഈസ് പൈ ഇൻറ്റു ഇൻ്റഗ്രൽ ഫ്രം മൈനസ് ടു ടു വൺ മൈനസ് എക്സ് റേസ് ടു ഫോർ. ഏറ്റവും വലുതിനെ ആദ്യം എഴുതിയേക്കാം. എക്സ് സ്ക്വയറും മൈനസ് എക്സ് സ്ക്വയറും ഉണ്ട്. മൈനസ് എക്സ് സ്ക്വയർ മൈനസ് സിക്സ് എക്സ് ഒറ്റയ്ക്കേ ഉള്ളൂ. മൈനസ് സിക്സ് എക്സ് പ്ലസ് നയൻ മൈനസ് വൺ ദാറ്റ് ഇസ് പ്ലസ് എയ്റ്റ്. മൈനസ് എക്സ് റേസ് ടു ഫോർ മൈനസ് എക്സ് സ്ക്വയർ മൈനസ് സിക്സ് എക്സ് പ്ലസ് എയ്റ്റ് ഇൻറ്റു ഡി എക്സ്. ദെൻ യു ഇൻ്റഗ്രേറ്റ് പൈ ഇൻറ്റു ഇൻ്റഗ്രൽ ഫ്രം മൈനസ് ടു ടു വൺ മൈനസ് ഓഫ് എക്സ് റേസ് ടു ഫൈവ് ഡിവൈഡഡ് ബൈ ഫൈവ് മൈനസ് എക്സ് റേസ് ടു ത്രീ ഡിവൈഡഡ് ബൈ ത്രീ മൈനസ് സിക്സ് എക്സ് സ്ക്വയർ ഡിവൈഡഡ് ബൈ ടു പ്ലസ് എയ്റ്റ് എക്സ് ഫ്രം മൈനസ് ടു ടു വൺ മൈനസ് ടു ടു വൺ. ലിമിറ്റ്സ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് അപ്പർ ലിമിറ്റ് വണ്ണ് ലോവർ ലിമിറ്റ് മൈനസ് ടുവും കൊടുത്ത് ആൻസർ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. ആൻസർ കംപ്ലീറ്റ് ചെയ്യുക. അത് ഞാനൊരു അസൈൻമെൻ്റ് ആയിട്ട് ആഡ് ചെയ്യുന്നുണ്ട്. നിങ്ങൾ നോട്ട്സ് ബുക്കിൽ കംപ്ലീറ്റ് ചെയ്യുക. അവിടെ തന്നെ കംപ്ലീറ്റ് ആൻസർ എഴുതിയിട്ട് ഫൈനൽ ആൻസർ മാത്രം അസൈൻമെൻറ് ക്വസ്റ്റ്യനിലേക്ക് അപ്ലോഡ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്. ഒരു പ്രോബ്ലവും കൂടി ഇടാൻ ശ്രമിക്കാം. അടുത്ത വീഡിയോയ്ക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുക.